23rd August 2023. India, Moonile South Pole soft land in the first country. And this project is called Chandrayaan 3. In this video, we will discuss Chandrayaan 3. We will also discuss Chandrayaan 1 and 2. That's why Chandrayaan 3 is the first land. That's the clarification. And we will ask you about the South Pole, North Pole, Korea, Salandalo, everybody on the land. And you will see that this Chandrayaan 3 project. Let's begin the video. എന്താണ് Chandrayaan 3? First of all, നമ്മൾ മനസ്സിലാക്കേണ്ടത് Chandrayaan program by ISRO. ഇന്ത്യയിൽ നിന്ന് മൂണിനെ എക്സ്പ്ലോർ ചെയ്ത് അതിനെപ്പറ്റി പഠിക്കാനുള്ള മിഷൻസിനാണ് നമ്മൾ Chandrayaan program അല്ലെങ്കിൽ Chandrayaan missions എന്ന് പറയാം. And നിങ്ങൾക്ക് പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി തേർഡ് വൺ ആണത്. അപ്പോൾ എന്താണ് വണ്ണും ടു സംഭവിച്ചത് മൊത്തം ഞാൻ പറയുന്നതായിരിക്കും. ആൻഡ് നമ്മുടെ തേർഡ് പ്രോജക്റ്റ് ആണ്, തേർഡ് മിഷൻ ആണ് നമ്മൾ മൂണിലേക്ക് സെൻഡ് ചെയ്യുന്നത്. ഇത് ലോഞ്ച് ചെയ്തത് 14th July 2023 ആൻഡ് ലാൻഡ് ചെയ്തത്, സോഫ്റ്റ് ലാൻഡ് ചെയ്തു മൂണിൻ്റെ സൗത്ത് പോളിൻ്റെ അടുത്തായിട്ട് ഓൺ 23rd August 2023. ഈ മിഷനിൽ രണ്ട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് നമുക്ക് നോട്ട് ചെയ്യാനുള്ളത്. ഒരു ലാൻഡർ ഉണ്ട്, ലൂണാർ ലാൻഡർ കോൾഡ് വിക്രം, ആൻഡ് ലൂണാർ റോവർ, അവിടെ കൂടെ വണ്ടി ഓടിച്ച് പോകാൻ പറ്റുന്ന ഒരു റോവർ ഉണ്ട്, അതിനെയാണ് പ്രഗ്യാൻ എന്ന് പറയുക. ഇങ്ങനെ ഇന്ത്യ മൂണിലെ സൗത്ത് പോളിൽ ലാൻഡ് ചെയ്യുന്ന ഫസ്റ്റ് കൺട്രി ആയി. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് സൗത്ത് പോളിൽ ലാൻഡ് ചെയ്തത് ആൻഡ് എന്തുകൊണ്ടാണ് ഞാൻ സോഫ്റ്റ് ലാൻഡിംഗ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. അതിനുവേണ്ടി നമുക്ക് Chandrayaan 1 ആൻഡ് Chandrayaan 2 ഹിസ്റ്ററി ഒന്ന് ചെറുതായിട്ട് പഠിക്കണം. സോ ലെറ്റ്സ് ഗോ ദെയർ. ആദ്യം നമുക്ക് മനസ്സിലാക്കണം Chandrayaan 1 നമ്മുടെ ഫസ്റ്റ് പ്രൊജക്റ്റ് ആയിരുന്നു മൂണിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഈ പ്രൊജക്റ്റ് 2008 October നമ്മൾ ലോഞ്ച് ചെയ്തത്. ആൻഡ് ഈ മിഷനിൽ Chandrayaan 3 പോലെ ലാൻഡറും റോവറും അല്ലായിരുന്നു നമുക്കുള്ളത്. നമുക്കുണ്ടായിരുന്നത് ഓർബിറ്റർ, മൂണിൻ്റെ ചുറ്റും ഓർബിറ്റ് ചെയ്തുകൊണ്ട് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർട്ട് ഉണ്ടായിരുന്നു. അത് പോരാതെ നമുക്കൊരു ഇമ്പാക്ടർ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താണ് ഒരു ഇമ്പാക്ടർ ആൻഡ് എന്തുകൊണ്ടാണ് നമ്മൾ അപ്പോൾ ലാൻഡ് ചെയ്യാത്തത്. Chandrayaan 1 രണ്ട് ഇമ്പോർട്ടൻ്റ് പാർട്സ് ഉണ്ട്, ഇമ്പാക്ടർ ഉണ്ട്, ഓർബിറ്റർ ഉണ്ട്. Chandrayaan 3 പോലെ നമ്മൾ അവിടെ സോഫ്റ്റ് ലാൻഡ് ചെയ്തിട്ടില്ല, പക്ഷെ അതിന് പകരം ഓർബിറ്റർ വെച്ചിട്ട് നമ്മൾ മൂണിൻ്റെ ചുറ്റും ഓർബിറ്റ് ചെയ്തുകൊണ്ട് ഒരു ഓർബിറ്റിൽ റൺ ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യുന്നു. ആൻഡ് രണ്ടാമത്തെ ആളായിരുന്നു ഇമ്പാക്ടർ. പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകല്ല, നമ്മൾ മൂണിലേക്ക് കൺട്രോൾഡ് മാനറിൽ ഇമ്പാക്ട് ചെയ്യാൻ പോവാണ്. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. 2008 ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിൻ്റെ ആ ലിമിറ്റേഷൻ കാരണം, അതേപോലെ തന്നെ കോസ്റ്റ് ഓവർ ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് അപ്പം ആ സമയത്ത് സോഫ്റ്റ് ലാൻഡ് ചെയ്യാനുള്ള ടെക്നോളജിയും നമുക്ക് ബഡ്ജറ്റും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്താണ്, നമ്മളൊരു കൺട്രോൾഡ് മാനറിൽ ഒരു മൂൺ ഇമ്പാക്ട് പ്രോബ് ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പോൾ ഇമ്പാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് ഒരു 100 km മൂണിൻ്റെ സർഫസിൻ്റെ മുകളിൽ നിന്ന് നമ്മളൊരു ഇമ്പാക്ട് പ്രോബ് വിടുന്നു. അത് കൺട്രോൾഡ് മാനറിലായിട്ട് ഏകദേശം 25 മിനിറ്റ് വീണുകൊണ്ടിരിക്കും. ആൻഡ് വീണുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് അവസാനത്തെ നിമിഷം വരെ ശരിക്കും പറഞ്ഞാൽ ഇത് എന്തൊക്കെ മെറ്റീരിയൽസ് ഡിറ്റക്ട് ചെയ്യുന്നു, ഓരോ മെഷർമെൻറ്റ്സ് എടുക്കുന്നു, ഓരോ ഒബ്സർവേഷൻസ് എടുക്കുന്നു, ആൻഡ് നമുക്ക് സർഫസ് വരെ എത്തുന്നവരുള്ള ഡേറ്റയും കിട്ടും. ആൻഡ് ഇതുകൊണ്ട് തന്നെ ഈ ക്രാഷ് വരുമ്പോൾ, ഈ ക്രാഷ് എന്നുള്ള ലൂണാർ സോയിൽ പൊട്ടിത്തെറിക്കുമ്പോൾ അതിൽ നിന്നുള്ള മെറ്റീരിയൽ നമുക്ക് ഡിറ്റക്ട് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കാം. ആൻഡ് ഇതായിരുന്നു Chandrayaan 1 മെയിൻ ഒബ്ജക്റ്റീവ്. Chandrayaan 1 മൂൺ ഇമ്പാക്ട് പ്രോബ് ലാൻഡ് ചെയ്തത് സൗത്ത് പോളിൻ്റെ അടുത്താണ്, ഷാക്കിൾട്ടൺ ക്രേറ്റർ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്താണ്. ആൻഡ് ഈ പോയിന്റിനെ നമ്മൾ വിളിക്കും ജവഹർ പോയിന്റ്. ആൻഡ് ഏറ്റവും ബെസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ Chandrayaan 1 ഡിസ്കവേർഡ് ദ പ്രസൻസ് ഓഫ് വാട്ടർ മോളിക്യൂൾസ്. ലൂണാർ സോയിൽ വാട്ടർ മോളിക്യൂൾസ് എന്നുള്ള ബിഗ് ഹെഡ്ലൈൻസ് Chandrayaan 1 കണ്ടുപിടിച്ചു. മൂണിൽ വെള്ളം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് വളരെ അടിപൊളി ന്യൂസ് ആയിരുന്നു. എന്താണ് കാരണം? ഫസ്റ്റ് കാര്യം, നമുക്ക് മനസ്സിലായി മൂണിൽ വെള്ളം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ആലോചിക്കുക, നമുക്ക് അവിടെ ഇനി മാൻഡ് മിഷൻസ് അയക്കാൻ കുറച്ചുകൂടി എക്സ്പെൻസ് കുറഞ്ഞു. കുറേ വെള്ളം അങ്ങോട്ട് കൊണ്ടുവന്നതിന് പകരം നമുക്ക് അവിടുത്തെ വെള്ളം എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അത് വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രമല്ല, അതുപോലെ നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് പഠിക്കാൻ പറ്റും. ഫസ്റ്റ് കാര്യം, മൂണിൻ്റെ ഹിസ്റ്ററിയും സോളാർ സിസ്റ്റത്തിൽ എങ്ങനെയാണ് വെള്ളം വന്നതിൻ്റെ ഹിസ്റ്ററിയും അതിൻ്റെ ജിയോളജി നമുക്കൊരു ഐഡിയ കിട്ടും. എന്തുകൊണ്ടാണ് മൂണിൽ വെള്ളം വരുന്നത്, അതേപോലെ വേറെ ഏതെങ്കിലും പ്ലാനറ്റ്സിലോ വേറെ ഇങ്ങനത്തെ സാറ്റലൈറ്റ്സിലൊക്കെ ശരിക്കും പറഞ്ഞാൽ വെള്ളം ഉണ്ടോ എന്ന് നമുക്ക് ഫസ്റ്റ് കാര്യം മനസ്സിലാവും. സെക്കൻഡ്
മെയിൻ കാര്യം നമുക്ക് മനസ്സിലാകുന്നത് വെള്ളമുണ്ടെങ്കിൽ നമുക്കത് സ്പ്ലിറ്റ് ചെയ്തിട്ട് റോക്കറ്റ് ഫ്യൂൽ ആക്കാം. കാരണം വെള്ളം എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആണ്. ഹൈഡ്രജൻ സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് റോക്കറ്റ് ഫ്യൂൽ ആക്കാം. ആൻഡ് ഇത് ശരിക്കും പറഞ്ഞൊരു ഫ്യൂലിംഗ് സ്റ്റേഷൻ പോലെ ആക്കാം. നമുക്കൊരു ചെറിയ റോക്കറ്റ് മൂണിലേക്ക് അയച്ചിട്ട് അവിടെ നിന്ന് റീഫ്യൂൽ ചെയ്തിട്ട് വേറെ എങ്ങോട്ടെങ്കിലും അയക്കാം. അപ്പോൾ നമുക്കൊരു ഫ്യൂലിംഗ് സ്റ്റേഷനായി. അതേപോലെ ഞാൻ പറഞ്ഞു വെള്ളം കുടിക്കാൻ കിട്ടും. ആൻഡ് വെള്ളം വെച്ചിട്ട് കുറേ കാര്യങ്ങൾ ഉണ്ടാക്കാം. സോ മാൻഡ് മിഷൻസ് അഥവാ നമുക്ക് വേറെ മിഷൻസൊക്കെ അങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യണം കുറച്ചും കൂടി പോസിബിലിറ്റി കൂടി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ മൂണിൽ വെള്ളമുണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് ഇറ്റ് ഇസ് എ വെരി ബിഗ് അച്ചീവ്മെൻറ്റ് ബൈ ചന്ദ്രയാൻ 1. അപ്പോൾ നമ്മുടെ അടുത്ത മിഷൻ വളരെ ഓബ്വിയസ് ആണ്. നമുക്ക് സൗത്ത് പോളിൽ തന്നെ ലാൻഡ് ചെയ്യണം. കാരണം അവിടെ വെള്ളം കണ്ടുപിടിച്ചു. അപ്പോൾ ചന്ദ്രയാൻ 2 മിഷൻ എന്താണെന്ന് വെച്ചാൽ സൗത്ത് പോളിൽ ഈ പ്രാവശ്യം ഇമ്പാക്ട് ചെയ്യാനല്ല, പക്ഷേ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചന്ദ്രയാൻ 2 ശരിക്കും പറഞ്ഞാൽ ഒരു ഓർബിറ്റർ ഉണ്ടായിരുന്നു, ഒരു ലാൻഡർ ഉണ്ടായിരുന്നു, അതേപോലെ ഒരു റോവറും ഉണ്ടായിരുന്നു. ഓർബിറ്റ് ചെയ്തുകൊണ്ട് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടും ലാൻഡർ വെച്ചിട്ട് നമ്മൾ റോവറിനെ ഇറക്കിയിട്ട് നമ്മൾ അവിടുത്തെ ഒബ്സർവേഷൻ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ മിഷൻ ഒബ്ജക്റ്റീവ്. ചന്ദ്രയാൻ 2 ലോഞ്ച് ചെയ്തത് 22 ജൂലൈ 2019 ആയിരുന്നു. ആൻഡ് മൂണിൻ്റെ ഓർബിറ്റിൽ എത്തിയത് 20 ഓഗസ്റ്റ് 2019. ഇനി ഇത് കഴിഞ്ഞിട്ട് ഓർബിറ്റിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് നമ്മുടെ ലാൻഡറും റോവറും കൂടി ലാൻഡ് ചെയ്യണം. ഇവിടെയായിരുന്നു ചന്ദ്രയാൻ 2 ഫെയിലിയർ നടന്നത്. വിക്രം ലാൻഡർ മൂണിൽ ക്രാഷ് ലാൻഡ് ചെയ്തു കുറച്ച് സോഫ്റ്റ്വെയർ ഗ്ലിച്ചസ് കാരണം. ആൻഡ് ഇതൊരു പാർഷ്യൽ ഫെയിലിയർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ പാർഷ്യൽ സക്സസ് ആയിരുന്നു. കാരണം ഓർബിറ്റർ ഇന്നും ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് വാല്യൂബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഇത് നടക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ട്രൈ ചെയ്തു ചന്ദ്രയാൻ 3 വെച്ചിട്ട് വിത്തൗട്ട് എൻ ഓർബിറ്റർ. കാരണം ചന്ദ്രയാൻ 2 ഓർബിറ്റർ ഇപ്പോഴും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ചന്ദ്രയാൻ 3 പ്രോജക്റ്റിൽ ഓർബിറ്റർ വേണ്ട, നമുക്ക് ലാൻഡറും റോവറും മാത്രം മതി. ആൻഡ് അതാണ് ഈ അടുത്ത് ഓഗസ്റ്റിൽ ലാൻഡ് ചെയ്തിട്ട് സക്സസ്ഫുൾ ആയിട്ട് ചന്ദ്രയാൻ 3 മിഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇനി നമുക്ക് സൗത്ത് പോളിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കാം. സൗത്ത് പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റിംഗ് സ്ഥലമാണ് ഇത് ലാൻഡ് ചെയ്യാൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് കാര്യം അവിടെ ഐസ് അഥവാ വാട്ടർ മോളിക്യൂൾസ് കണ്ടിട്ടുണ്ട്. അത് കണ്ടുപിടിച്ചുള്ള ഇമ്പോർട്ടൻസ് ഞാൻ നേരത്തെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, അവിടെ സ്റ്റേബിൾ ക്രേറ്റേഴ്സ് ഉണ്ട്. ക്രേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ കുഴി പോലെയാണ് ബേസിക്കലി. ആൻഡ് അവിടുത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിയർ പെർമനൻറ്റ് ഷാഡോ ഉണ്ട്. ആ സ്ഥലത്ത് ബേസിക്കലി സൺലൈറ്റ് ഏകദേശം വരാതെ തന്നെ ഇരിക്കുന്നുണ്ട്. കാരണം അത്രയും വലിയ കുഴിയായതുകൊണ്ട് ആൻഡ് സൗത്ത് പോളിൽ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ അവിടെ വാട്ടർ ഐസ് ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് സൗത്ത് പോളിൽ നമ്മൾ ഫേവർ ചെയ്യുന്നത് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ അഡ്രസ്സ് ചെയ്യാൻ പോകുന്ന ചന്ദ്രയാൻ 3 ബഡ്ജറ്റാണ്. ഫസ്റ്റ് തന്നെ എല്ലാവർക്കും സംശയം ഉണ്ടാവും, വാട്ട് ഈസ് ദ ബഡ്ജറ്റ് ഓഫ് ചന്ദ്രയാൻ 3? അപ്രോക്സിമേറ്റ്ലി 615 crore rupees ആണ് ഉപയോഗിച്ചത്. പക്ഷെ അത് ഇന്നത്തെ ടേംസിൽ നോക്കുകയാണെങ്കിൽ ഒരു 700 crores ഏകദേശം വരുന്നതായിരിക്കും. ആൻഡ് കുറേ ആൾക്കാർ സംശയം ചോദിക്കാറുണ്ട്, ഇത് ഒരു മൂവി, ഒരു ബോളിവുഡ് മൂവി അല്ലെങ്കിൽ ഇന്ത്യൻ മൂവിനെക്കാട്ടും പൈസ കുറഞ്ഞിട്ട് എങ്ങനെയാണ് ഇവർ അച്ചീവ് ചെയ്തത്? ഫസ്റ്റ് കാര്യം മനസ്സിലാക്കേണ്ടത് ISRO ഇസ് വെരി എഫിഷ്യൻറ്റ്. ആൻഡ് ബാക്കിയുള്ള ഏതൊരു നാഷണൽ സ്പേസ് ഏജൻസി വെച്ച് നോക്കിയാലും ISRO അതേ പ്രോജക്ട്സ് വളരെ ചീപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് കാര്യം അവരെപ്പോഴും കുറച്ച് ലേറ്റാണ്, അതുകൊണ്ട് തന്നെ കുറേ സ്റ്റഡീസും കുറേ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ഉണ്ടാക്കും. ഇനി ചന്ദ്രയാൻ 3 സ്പെസിഫിക് കാര്യത്തിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞു ചന്ദ്രയാൻ 2 ഒരു പാർഷ്യൽ സക്സസ് ആയിരുന്നു. അതിലെ ഓർബിറ്റർ ഇപ്പോഴും ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആൻഡ് കുറച്ച് വർഷങ്ങളും കൂടി ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം നമുക്ക് ഓർബിറ്റർ അയക്കേണ്ടി വന്നില്ല, ആകെ ലാൻഡറും റോവറും നമുക്ക് അയച്ചാൽ മതി. അതുകൊണ്ട് തന്നെ കോസ്റ്റ് നല്ല സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കുറയും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റീയൂസ് ഓഫ് ടെക്നോളജി. ചന്ദ്രയാൻ 2 ഉപയോഗിച്ച സെയിം ടെക്നോളജി നമുക്ക് ഇവിടെ ഉപയോഗിക്കാം ആൻഡ് അത് ബെറ്റർ ആക്കാം. ആൻഡ് ക്രാഷ് ലാൻഡ് ചെയ്യാണ്ടിരിക്കാനുള്ള ബെറ്റർ സോഫ്റ്റ്വെയർസും ബെറ്റർ ടെക്നോളജി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലാതെ നമുക്ക് സെയിം പ്രോജക്റ്റ് വീണ്ടും ചെയ്യുമ്പോൾ നമുക്ക് റീയൂസ് ചെയ്യാം, സെയിം ടെക്നോളജി സെയിം ഐഡിയാസ് ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ കുറേ കോസ്റ്റ് അവിടെ തന്നെ കുറഞ്ഞു കിട്ടും. ഇതോടെ നമ്മൾ ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, മൂണിലെ സൗത്ത് പോളും ആൻഡ് അതേപോലെ വാട്ടറിനെ പറ്റി മൊത്തം പഠിച്ചു. ഇനി ലെറ്റ്സ് കം ടു ചന്ദ്രയാൻ 3 പ്രോപ്പറായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി ചന്ദ്രയാൻ 3 മിഷൻ ഒബ്ജക്റ്റീവ്സിലേക്ക് വരാം. ഫസ്റ്റ് കാര്യം പ്രോപ്പറായിട്ട് സേഫായിട്ട് മൂണിൽ ലാൻഡ് ചെയ്യുക നിയർ ദ സൗത്ത് പോൾ. ആൻഡ് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുക, ക്രാഷും ഇമ്പാക്റ്റും പാടില്ല. അത് നമ്മൾ സക്സസ്ഫുള്ളി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ റോവർ വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലോറേഷൻ, നമ്മൾ ആ സൗത്ത് പോളിൻ്റെ അടുത്തുള്ള റീജൻസ് എക്സ്പ്ലോർ ചെയ്യുക, അവിടെ കുറേ മിനറലോജിക്കൽ കാര്യങ്ങളും പഠിക്കുക, കുറേ ടെസ്റ്റ് നടത്തുക, അവരുടെ എക്സ്പെരിമെൻസ് ഒക്കെ നടത്തി കുറേ ഡേറ്റ തിരിച്ച് അയക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് കാര്യമുണ്ട്. ഈ മിഷൻ മൂണിൽ നടക്കാൻ പോകുന്നത് വെറും 14 ആണ് എസ്റ്റിമേറ്റഡ്. എർത്തിലുള്ള 14 ആണ് ശരിക്കും പറഞ്ഞാൽ മൂണിലെ 1 lunar daylight time. മൂണിൽ ഒരു ദിവസം രാവിലെ എന്ന് പറഞ്ഞാൽ രാവിലെ സൂര്യനുള്ള സമയം എന്ന് പറയുമ്പോൾ ബേസിക്കലി 14 earth ദിവസം പോലെയാണ്. അത് കഴിഞ്ഞാൽ 14 രാത്രി 14 ദിവസം രാത്രിയുള്ള പോലെയാണ് ബേസിക്കലി മൂണിൽ നടക്കാൻ. ഇനി നിങ്ങൾ ചോദിക്കും
ഈ രാവിലെയും രാത്രിയും ടൈം വെച്ചിട്ട് എന്തുകൊണ്ടാണ് ഇതിൻ്റെ മിഷൻ ലൈഫ് ഇത്രയും 14 ദിവസം മാത്രം? ഇത്രയും കോടിക്കണക്കിന് പൈസയും കുറെ എഫേർട്ടും എടുത്തിട്ട് നമ്മൾ മൂണിലേക്ക് സെൻഡ് ചെയ്തിട്ട് ആകെ 14 ദിവസം മാത്രം എക്സ്പെരിമെൻറ്റും ആൻഡ് എക്സ്പ്ലോറേഷൻ ചെയ്യുന്നതിൽ ഒരു കാര്യമില്ലല്ലോ നിങ്ങൾ ആലോചിക്കും. ഇനി ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് വെറും 14 ഡേയ്സ് നമ്മൾ ചൂസ് ചെയ്യാൻ കാരണം. ഫസ്റ്റ് കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, സൺലൈറ്റ് ഒരുമിച്ച് 14 എർത്ത് ഡേയ്സിന് അത്ര കിട്ടുക. ഒരു ലൂണർ ഡേ ടൈം എന്ന് പറഞ്ഞാൽ 14 എർത്തിലെ ദിവസം പോലെ ഉണ്ടാവും, 14 x 24 hours. അപ്പോൾ അത്രയും സമയം സൺലൈറ്റ് ഉണ്ടാവും ആൻഡ് ടെമ്പറേച്ചർ കുറച്ച് ഹൈ ആയിരിക്കും. ഈ ടെമ്പറേച്ചറിൽ നമ്മുടെ ഓപ്പറേഷൻസ് വർക്ക് ചെയ്യും, നമ്മുടെ ബേസിക്കലി ലാൻഡറും റോവറും വർക്ക് ചെയ്യും. പക്ഷേ അത് കഴിഞ്ഞാൽ 14 ദിവസത്തെ സമയം രാത്രിയാണ്. ഇവിടെയാണ് പ്രശ്നം. ഒരു ലൂണർ നൈറ്റിലെ ടെമ്പറേച്ചേഴ്സ് -173°C വരെ പോകാൻ പറ്റും. ഈ ടെമ്പറേച്ചറിൽ നമ്മുടെ ലാൻഡറും റോവറിൻ്റെയും നമ്മുടെ ഓരോ ഇലക്ട്രിക്കൽ കമ്പോണൻസും പാർട്സും പൊട്ടാൻ അല്ലെങ്കിൽ കേടാവാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പോകുന്ന 14 ദിവസം വളരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ISRO ടാർഗറ്റ്. പിന്നുള്ള കാര്യം വളരെ സിമ്പിളാണ്, പവർ സോഴ്സ്. നമുക്ക് ഇവിടുത്തെ പോലെ പവർ ബാങ്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കണക്ട് ചെയ്തിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ആകെയുള്ള പവർ സോഴ്സ് സൺലൈറ്റ് ആണ്. സൺലൈറ്റ് 14 ദിവസങ്ങളുണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ട് പവർ സോഴ്സ് ഇല്ല. അപ്പോൾ 14 ദിവസം രാത്രി അത് ശരിക്കും പറഞ്ഞാൽ സ്ലീപ്പാക്കി വിടാൻ പോകണം, ഷട്ട് ഡൗൺ ചെയ്യാൻ പോകണം. അതുപോരാതെ വളരെ എക്സ്പെൻസീവ് ആയിട്ട് കുറേ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 14 ദിവസം ചിലപ്പോൾ സർവൈവ് ചെയ്യാനുള്ള ടെക്നോളജി നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതൊരു റിസ്ക് ആണ്. ഇനി 14 ദിവസം കൊണ്ട് ഈ മിഷൻ എൻഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ലൂണാർ നൈറ്റ് 14 ദിവസം രാത്രികൾ തണുപ്പിൽ സ്പെൻഡ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് ഓപ്പറേഷനിലാണെങ്കിൽ തിരിച്ച് സർവൈവ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അങ്ങനെ കുറേ പ്രോജക്ട്സ് നടന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ബാക്കി എക്സ്പ്ലോറേഷനും കൂടുതൽ എക്സ്പെരിമെൻസും നടത്താൻ ISRO പ്ലാൻ ഉണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്ന Chandrayaan 3 ഉപയോഗിച്ച ഇൻസ്ട്രുമെൻറ്റ്സ് അഥവാ പേലോഡ്സ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും, ലാൻഡർ വിക്രം ലാൻഡറിലുണ്ടായിരുന്നതായിരുന്നു ഫസ്റ്റ് കാര്യം. ചേസ്റ്റ്, ISA, LP ആൻഡ് ഈ മൂന്നെണ്ണല്ലാണ്ട് റോവർ, പ്രഗ്യാൻ റോവറിലുണ്ടായിരുന്നതായിരുന്നു ആൽഫ പാർട്ടിക്കൽ എക്സ്റേ സ്പെക്ട്രോമീറ്റർ അല്ലെങ്കിൽ APXS, പിന്നെ LIBS ആൻഡ് ലാസ്റ്റ്ലി പ്രൊപ്പൽഷൻ മോഡ്യൂളിൽ ഷേപ്പ് എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആൻഡ് ISRO വെബ്സൈറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പഠിക്കാനും പറ്റും. ഇനി കമ്മിങ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യത്തെ ഇപ്പോഴത്തെ കറണ്ട് ഇക്കണോമിക് സിനാരി വെച്ച് നോക്കുമ്പോൾ നമ്മൾ സ്പേസ് എക്സ്പ്ലോറേഷൻ ആൻഡ് ലൂണാർ മിഷൻസിലൊക്കെ ഇത്രയും അമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുണ്ടോ? ഇന്ത്യയിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, പോവർട്ടി ഉണ്ട്, ഫാമിലി ഉണ്ട്, കുറേ ഫാർമേഴ്സ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ആൻഡ് കുറച്ച് പൈസയും കൊണ്ട് അത് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ആ പൈസ ശരിക്കും പറഞ്ഞാൽ സ്പേസ് എക്സ്പ്ലോറേഷനിൽ ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള ക്രിറ്റിസിസം ഈ അടുത്ത് വളരെയധികം റൈസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ആൻസർ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് സ്പേസ് എക്സ്പ്ലോറേഷനിൽ നമുക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ്. സ്പേസ് എക്സ്പ്ലോറേഷന് വേണ്ടി ഉണ്ടാക്കിയ കുറേ ടെക്നോളജി ഇപ്പോൾ വളരെ യൂസ്ഫുള്ളാണ്, നമ്മൾ എല്ലാ ദിവസവും തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോരാതെ ജനറലി പറയുകയാണെങ്കിൽ വെതർ ഫോർകാസ്റ്റ്, അഗ്രികൾച്ചർ ആൻഡ് വേറെ കുറേ സയൻസ്, നാനോ ടെക്നോളജി അതുപോലെ കുറേ ഫീൽഡിൽ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കുറച്ച് എക്സാമ്പിൾസിനെ പറ്റി പറയുകയാണെങ്കിൽ സാറ്റലൈറ്റ് ടെക്നോളജി. സാറ്റലൈറ്റ് ടെക്നോളജി വന്നത് തന്നെ സ്പേസ് എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ടായിരുന്നു. അതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ GPS. നമ്മുടെ ഫോണിൽ എല്ലാവരും, എല്ലാ ഡ്രൈവേഴ്സും, എല്ലാവരും ഉപയോഗിക്കുന്ന കാര്യമാണ് GPS. GPS ടെക്നോളജി ശരിക്കും പറഞ്ഞാൽ ഇതിനു വേണ്ടി ഡെവലപ്പ് ചെയ്തായിരുന്നു. സെക്കൻഡ് കാര്യം വെതർ ഫോർകാസ്റ്റിംഗ്. സാറ്റലൈറ്റ്സ് വന്നുകൊണ്ടാണ് വെതർ ഫോർകാസ്റ്റിംഗ് വന്നത്. അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർക്ക് ഡെയിലി ലൈഫ് തന്നെ പ്ലാൻ ചെയ്യാം, അതേപോലെ തന്നെ അഗ്രികൾച്ചർ പ്ലാനിംഗ് നടക്കും, അതുപോലെ അത് ഡിസാസ്റ്റേഴ്സ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇതേ സാറ്റലൈറ്റ്സ് വെച്ചിട്ടാണ് ടെലി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. നിങ്ങളുടെ ഫോണിലെ വാട്സാപ്പ് മുതൽ TV, റേഡിയോ, ബ്രോഡ്കാസ്റ്റ്, എല്ലാ സംഭവവും നടക്കുന്നത് ടെലി കമ്മ്യൂണിക്കേഷൻസ് വയ സാറ്റലൈറ്റ് ആണ്. സോ ഇതൊക്കെ സ്പേസ് എക്സ്പ്ലോറേഷനിൽ നിന്ന് വന്ന ഒരു സാറ്റലൈറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇനി മെഡിക്കൽ ഫീൽഡിലേക്ക് വരാണെങ്കിൽ MRI ആൻഡ് CAT സ്കാൻസ് ശരിക്കും പറഞ്ഞാൽ NASA നിന്ന് ഡെവലപ്പ് ചെയ്താണ് സ്പേസ് എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ട്. ഈ ടെക്നോളജി ശരിക്കും പറഞ്ഞാൽ ഇമേജിംഗ് ഡിവൈസസ് ആയിരുന്നു. അത് ബെറ്റർ ടെക്നോളജിയോടെ ആൻഡ് എൻഹാൻസ് ചെയ്തത് NASA ആണ്. സോ ദാറ്റ് എന്താണ്, ബെറ്റർ സാറ്റലൈറ്റ് ഇമേജസ് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോരാതെയാണ് ടെലിമെഡിസിൻ. NASA ശരിക്കും പറഞ്ഞാൽ ഹെൽത്ത് മോണിറ്ററിംഗ് സിസ്റ്റംസ് ആസ്ട്രോണോട്സിന് വേണ്ടി ഉപയോഗിച്ചത്. ഇപ്പോൾ ടെലിമെഡിസിൻസ്, ദൂരെ നിന്ന് ഒരാളുടെ ഹെൽത്ത് സ്റ്റേറ്റസ് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും, അതാണ് ടെലിമെഡിസിൻ. ആൻഡ് ലാസ്റ്റ്ലി നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യമാണ് മെമ്മറി ഫോം. മെമ്മറി ഫോം മാട്രസ്, മെമ്മറി ഫോം പില്ലോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതും സ്പേസ് ടെക്നോളജിയിൽ നിന്ന് വന്നാണ്. ബേസിക്കലി NASA ഡെവലപ്പ് ചെയ്താണ് എയർക്രാഫ്റ്റ് സീറ്റ്സിന് വേണ്ടിയിട്ട്. ഇമ്പാക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് മെമ്മറി ഫോം. അത് നിങ്ങളുടെ പില്ലോസിലും നിങ്ങളുടെ മാട്രസിലും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ സ്ക്രാച്ച് റെസിസ്റ്റൻറ്റ് ലെൻസസ്, കണ്ണടിയിൽ സ്ക്രാച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ലെൻസസും ഡെവലപ്പ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊട്ടക്റ്റീവ് പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ്.
ഓക്കെ. അത് ആസ്ട്രോനോട്ടിൻ്റെ ഹെൽമെറ്റിന് വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിലും നിങ്ങളുടെ കണ്ണടയിലും ഗ്ലാസ്സസ് ഇപ്പോൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ ചെറിയ ചെറിയ എക്സാമ്പിൾസാണ് നമ്മൾ സ്പേസ് എക്സ്പ്ലോറേഷനിൽ നിന്ന് വന്ന ടെക്നോളജിക്കൽ ഹെൽപ്പ്. ഇനി സെക്കൻഡ് കാര്യമാണ് സ്പേസ് എക്സ്പ്ലോറേഷനും കൊണ്ടുള്ള എക്കണോമിക് ഗ്രോത്ത്. സ്പേസ് ഇൻഡസ്ട്രിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അമൗണ്ട് ക്യാൻ ഗോ ടു കുറേ ജോബ് ക്രിയേഷൻ. കുറേ ആൾക്കാർക്ക് ജോലി കിട്ടുന്നുണ്ട്, സയൻറ്റിസ്റ്റ്, ആസ്ട്രോനോട്ട്സ്, അതേപോലെ തന്നെ മാനുഫാക്ചറേഴ്സിനൊക്കെ ജോലി കിട്ടുന്നുണ്ട്. അതുപോലെ കുറച്ച് കഴിയുമ്പോൾ ഇത് കമേഴ്ഷ്യലൈസ് ആകുമ്പോൾ സ്പേസ് ടൂറിസം ഇപ്പോൾ ഒരു പുതിയ തിങ്ങാണ്. സ്പേസ് ടൂറിസം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു കഥ പോലെയല്ല, ഇപ്പോൾ ശരിക്കും നടക്കുന്നുണ്ട്. അത് പുറം രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട്, അത് പെട്ടെന്ന് തന്നെ ഇന്ത്യയിലും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് കരുതിയാൽ മതി. കുറച്ച് കഴിയുമ്പോൾ അതുകൊണ്ട് തന്നെ സ്പേസ് ഇൻഡസ്ട്രിയിൽ നമുക്ക് ടൂറിസത്തിലും ഒരു ലീഡ് ഉണ്ടാകുന്നതായിരിക്കും. അടുത്ത കാര്യം ഒരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉണ്ടാവും. നമ്മളിപ്പം GPS ടെക്നോളജിയും അതേപോലെ തന്നെ മെമ്മറി ഫോം ടെക്നോളജിയും അതേപോലെ MRI ക്യാറ്റ് സ്കാൻസ് ഒക്കെ ഇപ്പം നമ്മൾ വളരെ യൂസ്ഫുള്ളായിട്ട് കരുന്ന സംഭവങ്ങളാണെങ്കിലും അന്ന് ഡെവലപ്പ് ചെയ്തപ്പോൾ കുറേ ക്രിറ്റിസിസം അതേപോലെ അന്ന് അത്ര അഡ്വാൻറ്റേജസ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഓരോ ടെക്നോളജി ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നത് ഫ്യൂച്ചറിൽ നമ്മുടെ ഡെയിലി ലൈഫിലും കമ്മ്യൂണിക്കേഷനിലും നെറ്റ്വർക്കിങ്ങിലും അതേപോലെ തന്നെ ഫാമിംഗ്, അഗ്രികൾച്ചർ എല്ലാ കാര്യത്തിലും യൂസ്ഫുൾ ആവാൻ പോകുന്നതാണ്. സോ ഡെഫിനറ്റ്ലി ഇതൊരു നല്ല റിട്ടേൺ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജസ് ഉണ്ടാവും കുറേ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിൽ. നെക്സ്റ്റ് പോയിന്റ് ഇസ് ഫോർ ഓൾ ഓഫ് യു. നിങ്ങൾക്ക് എല്ലാവർക്കും സ്പേസ് എക്സ്പ്ലോറേഷൻ താല്പര്യമുണ്ടെങ്കിൽ, പുതിയ ഡിസ്കവറീസ് നടക്കണമെങ്കിൽ, പുതിയ കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ ഇങ്ങനത്തെ മിഷൻസ് നടക്കണം. അതോടൊപ്പം നിങ്ങൾക്ക് ഭാവിയിൽ ആസ്ട്രോനോട്ട് ആവണമെങ്കിലോ സയൻറ്റിസ്റ്റ് ആവണമെങ്കിലോ അല്ലെങ്കിൽ ആസ്ട്രോണോമിയിലൊക്കെ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജോബ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്പിറേഷൻ കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ മിഷൻസ് നടന്നല്ലേ നടക്കുകയുള്ളൂ. ആൻഡ് ലാസ്റ്റ്ലി പ്രിപ്പയറിംഗ് ഫോർ ഫ്യൂച്ചർ ചാലഞ്ചസ്. എർത്തിന് എന്ത് സംഭവിക്കുന്ന ആർക്കും അറിയില്ല. ഇപ്പം എല്ലാവരുടെയും പേടി AI വന്നിട്ട് എർത്തിനെ ഡിസ്ട്രോയ് ചെയ്യോ, നമ്മുടെ ഹ്യൂമാനിറ്റിനെ ഡിസ്ട്രോയ് ചെയ്യോ. സെക്കൻഡ് കാര്യം നമ്മൾ എപ്പോഴും പറയേണ്ടത് ഒരു ആസ്ട്രോയിഡ് വന്ന് ഇടിച്ചാൽ എർത്ത് മൊത്തം പൊട്ടിത്തെറിക്കാമെന്നേ ഉള്ളൂ. 2012 മൂവി വെച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലാതെ ചിലപ്പോൾ ഒരു കാരിങ്ടൺ ഇവൻറ്റ് നടക്കാം. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ആദ്യത്തെ L1 വീഡിയോ കാണാം, അതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലാതെ ഇനിയിപ്പോൾ ഏലിയൻ ഇൻവേഷൻ ആയിക്കോട്ടെ, എന്ത് വേണമായിക്കോട്ടെ, ഇനി നമ്മുടെ എർത്ത് എന്നുള്ള ഈ പ്ലാനറ്റ് ഹോം എന്തെങ്കിലും പറ്റിപ്പോയാൽ നമുക്ക് അടുത്ത പ്ലാനറ്റ് അല്ലെ അടുത്ത ഹാബിറ്റബിൾ എൻവയറമെൻ്റ് കണ്ടുപിടിക്കണം. അത് ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് മൂൺ പഠിക്കാം, സൺ പഠിക്കാം, അതേപോലെ നമ്മുടെ സോളർ സിസ്റ്റം പഠിക്കാം. അങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഹോപ്പ്ഫുള്ളി നത്തിങ് വിൽ ഹാപ്പൻ. പക്ഷേ ഇതുകൊണ്ടൊക്കെയാണ് സ്പേസ് എക്സ്പ്ലോറേഷൻ വളരെ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് എൻ്റെ അഭിപ്രായത്തിൽ ഇനിയും ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഫീൽഡിൽ നടക്കണം, വിച്ച് ഇസ് വെരി ഹെൽപ്ഫുൾ ആൻഡ് യൂസ്ഫുൾ ഫോർ ദ ഫ്യൂച്ചർ ജനറേഷൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് അടുത്ത ഏത് വേണ്ടി വേണമെന്ന് കമൻറ്റ് ചെയ്യുക, ആൻഡ് ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം @alan_221b. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.